Hi friends, I'm Jasna. In this video, Bougainville and Kadalas Chiriude, Paricharanam, Valaprayogri Idigala, Adabole, Kampuna Dila, and Ningala Karinglana. Namade Larde Vitigala, Bougainville Sundown. Engilum, Palerim Palina Kariana, Nanai to Putu Nilkanilla, Elaring in a poem, Elegalake, Muridichuono, Alangila, Elegalana Kudilla, Pukala, Avadekiatana, in the Parananda. Bougainville cell Pukal Kuruanigle. നന്നായിട്ട് സൺലൈറ്റ് ഉണ്ടെങ്കിൽ ഇത് നന്നായിട്ട് പൂവിടും ഒരു 6-7 മണിക്കൂറെങ്കിലും ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടണം പിന്നെ നമ്മൾ പ്രൂണിംഗ് രീതിയാണ് അത് ഏകദേശം ഒരു ജൂൺ ജൂലൈ മാസം ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കണം ഇതിന്റെ കമ്പുകളെല്ലാം നന്നായിട്ട് വെട്ടി ഏകദേശം ഒരു ബുഷി ആയിട്ട് അങ്ങനെയാണ് നിർത്തേണ്ടത് നമ്മൾ പ്രൂണിംഗ് ചെയ്യുന്ന സമയത്ത് നീണ്ടു നിൽക്കുന്ന എല്ലാ ശിഖരങ്ങളും മുറിച്ച് അതിന്റെ ഇലകള് കൂടുതലായിട്ടുണ്ടെങ്കിൽ അതും നുള്ളിനുള്ളി കൊടുക്കുന്നത് വളരെ നല്ലതാണ് വർഷത്തിൽ ഏകദേശം രണ്ട് സമയത്ത് നന്നായിട്ട് ഇത് പൂക്കും അതായത് മഴക്കാലത്ത് നമ്മൾ പ്രൂൺ ചെയ്തു കൊടുത്ത് ഏകദേശം ഒരു നവംബർ ഡിസംബറോട് കൂടി നന്നായിട്ട് ഫ്ലവറിംഗ് ടൈമാണ് വീണ്ടും അത് ഒരു ഫെബ്രുവരി മുതൽ മെയ് മാസം വരെ വീണ്ടും ഫ്ലവറിംഗ് ടൈമാണ് അതിനുശേഷമാണ് വീണ്ടും നമ്മൾ പ്രൂൺ ചെയ്യേണ്ടത് പ്രൂൺ ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അടിഭാഗം നന്നായിട്ട് ചൂടിളക്കി അതിൻ്റെ അത് ചാണകപ്പൊടിയോ എല്ലുപൊടിയോ ഒക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് NPK 19:19:19 അല്ലെങ്കിൽ ഗ്രീൻ കെയർ എന്നുള്ള വളങ്ങളൊക്കെ ചെറുചട്ടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പം അതിൻ്റെ ഡൈലൂട്ടിങ്ങും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മളത് അതിൻ്റെ പുറത്ത് തന്നെ കവറിൻ്റെ പുറത്ത് തന്നെ ഉണ്ടായിരിക്കും ഡൈലൂട്ടിങ്ങും മിക്സിങ്ങും കാര്യങ്ങളെല്ലാം ഇങ്ങനെയുള്ള വളപ്രയോഗങ്ങൾ നമ്മൾ പൂക്കളുടെ സീസൺ ആകുന്നതിന് മുമ്പേ വളപ്രയോഗങ്ങളും പ്രൂണിംഗ് രീതിയും എല്ലാം ചെയ്ത് ചെടിയെ നന്നായിട്ട് ഒരുക്കി നിർത്തണം എങ്കിലേ നമുക്ക് ഡിസംബർ ആ ടൈം ആകുമ്പോഴത്തേക്കും ഇത് ശരിക്കും സീസണൽ ഫ്ലവറാണ് അപ്പോൾ ഡിസംബർ മാസം അല്ലെങ്കിൽ നവംബർ മാസം ഒക്കെ ആകുമ്പോഴത്തേനും ഇതിൻ്റെ ഫ്ലവറിംഗ് വരുന്നതിന് മുമ്പേ നമ്മൾ ഈ ചെടീനെ നന്നായിട്ട് സംരക്ഷിച്ച് അതിനെ എന്താ പറയുക പൂക്കാനുള്ളൊരു തയ്യാറെടുപ്പ് നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കണം ഇനി ഈ ചെടിയുടെ വെള്ളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വെള്ളം അത്യാവശ്യം മാത്രം മതി നന്നായിട്ട് സൂര്യപ്രകാശം അടിക്കുന്ന സ്ഥലത്ത് വെക്കുന്നതെങ്കിൽ അതിന് ആവശ്യമുള്ള വെള്ളം ഒരു രാവിലെ ഒരു കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക അതുപോലെ തന്നെ പിന്നെ പിറ്റേ ദിവസം ഒഴിച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ ഒന്നരാടം ദിവസമാണ് ഇതിന് വെള്ളത്തിൻ്റെ ആവശ്യം വരിക അല്ല എങ്കിൽ നമ്മൾ കൂടുതൽ ഇലകളാണ് കാണപ്പെടുക അപ്പോൾ പൂക്കൾ താനേ കുറയും വെള്ളം കൂടിയിട്ടുണ്ടെങ്കിൽ പൂക്കൾ കുറഞ്ഞ് ഇലകൾ പുഷ്ടിക്കാനുള്ള ചാൻസാണ് കൂടുതലുണ്ടായിട്ടുണ്ടാവുക അതുപോലെ 3 മാസം കൂടുമെങ്കിലും നമ്മൾ ഇതിൻ്റെ ചുവട്ടിലെ മണ്ണ് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം വളപ്രയോഗം നടത്തണം അതിന് കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പൊട്ടാസിനേറ്റേറ്റ് അടങ്ങിയിട്ടുണ്ട് രാസവളങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ പഴത്തിലെയും അതേപോലെ പച്ചക്കറികളുടെ അവശിഷ്ടങ്ങളും എല്ലാം കൂടി ഉപയോഗിച്ച് നമ്മൾ തയ്യാറാക്കിയ ജൈവവളം തയ്യാറാക്കിയ വീഡിയോ ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾ കാണാൻ ശ്രമിക്കുക ഇതിൻ്റെ അകത്ത് നമ്മൾ പഴത്തൊലി കുറച്ച് കഷ്ണങ്ങളായിട്ട് മുറിച്ചതിന് ശേഷം നമുക്കത് ഒരാഴ്ചയെ വെച്ചതിന് ശേഷം ആ മിശ്രിതം ഊറ്റിയെടുത്തിട്ട് അത് അതേ അളവിൽ തന്നെ വെള്ളവുമായിട്ട് ഡൈലൂട്ട് ചെയ്ത് അത് നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇനി നമുക്കിതിൻ്റെ പോട്ടി മിക്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് ഒരു ഇളക്കമുള്ള കുറച്ച് മണ്ണും ചാണകപ്പൊടിയും പിന്നെ കുറച്ച് മുട്ട പൊടിച്ചത് മുട്ടത്തോട് പൊടിച്ചതാണിത് അതും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതിൻ്റെ ഒപ്പം വേണമെങ്കിൽ നമുക്ക് കരികില കരികിലയ്ക്ക് പകരം ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ശീമക്കൊന്നച്ചപ്പാണ് അതും ഒപ്പം കുറച്ച് ചകിരിപ്പൊടിയാണ് വേണമെങ്കിലും എടുക്കാം ഇല്ലെങ്കിലും നമ്മൾ സാധാരണ വീടുകളിലുള്ള ചകിരി ഒന്ന് ചെറുതായിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് ചകിരിയും കൂടി എടുത്ത് മിക്സ് ചെയ്യാം ഇനി നമുക്ക് കമ്പ് ഒരു ഏകദേശം മീഡിയം സൈസിലുള്ള മീഡിയം മൂപ്പുള്ള കമ്പാണ് എടുത്തിരിക്കുന്നത് ഇത് ഏകദേശം മീഡിയം സൈസാണ് അധികം നല്ല മൂപ്പുമല്ല എന്നാൽ തീരെ ഇളം കമ്പുമല്ല അത് ചെരിച്ച് കട്ട് ചെയ്തതിന് ശേഷം ഇത് ചിരട്ടക്കരിയാണ് കേട്ടോ ഒരു റൂട്ടിംഗ് ഹോർമോണായിട്ട് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ കാരണം ഇതിൽ മുക്കി വെച്ചിട്ട് എനിക്ക് പിടിച്ചിട്ടുണ്ട് ഇങ്ങനെ എല്ലാ കമ്പുകളും നമുക്ക് ചിരട്ടക്കരിയിൽ മുക്കിയെടുക്കാവുന്നതാണ്
കുറച്ച് സമയം ഇത് അതിൻ്റെ അകത്ത് തന്നെ ചിരട്ടക്കരിയിൽ തന്നെ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചെടിച്ചട്ടിയിൽ ഒരു ചെറിയ ഹോള് കൈകളുണ്ട് ഉണ്ടാക്കുക. അതിനുശേഷം നമ്മുടെ ഈ കമ്പ് അനങ്ങാതെ ഉറപ്പിച്ച് കൊടുക്കണം. അതിന് അത് കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നനച്ചു കൊടുത്താൽ മതി. ഇനി നമുക്കിത് നട്ടതിന് ശേഷം തണലത്ത് മാറ്റി വെക്കണം. ഏകദേശം 1 മാസം നമുക്ക് തണലത്ത് മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഇതിനധികം ഇലകളൊന്നും വേണ്ട. നമ്മൾ നടുന്ന സമയത്ത് കുറച്ച് സമയം കഴിഞ്ഞ് നമുക്ക് ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുത്താൽ മതി കേട്ടോ. അധികം വെള്ളം വേണ്ട. അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന പോട്ടി മിക്സിന് ഒരു ചെറിയ നനമുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ നനമുണ്ടെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്കിത് തണലത്തിലോട്ട് മാറ്റി വെക്കാം. ഇത് ഞാൻ മുമ്പ് ഒഴിച്ചു വെച്ച നമ്മുടെ ചെടിയാണ്. അതിന് ഏകദേശം തളിർപ്പ് 1 മാസമായ ബോഗൺവില്ലയുടെ കമ്പാണ്. ഇതേ രീതിയിൽ തന്നെയാണ് ഞാൻ നട്ടുവെച്ചത്. അതിന് ചെറിയ നാമ്പുകൾ എടുത്തിട്ടുണ്ട്, ചെറിയ തളിരൊക്കെ പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം 2 വർഷം കൂടുമ്പോഴെങ്കിലും നമ്മൾ റീപോട്ടിംഗ് ചെയ്യേണ്ടതാണ്. കാരണം ഇതിൻ്റെ അടിയിൽ, നമ്മൾ ചട്ടികളിലൊക്കെ വെക്കുമ്പം അടിയിൽ നന്നായിട്ട് വേരുകൾ തിങ്ങി ചിലപ്പം മുരടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് 2 വർഷം കൂടുമ്പോൾ നമ്മൾ മെല്ലെ ഇളക്കി എടുത്തതിന് ശേഷം ഇതിൻ്റെ അടിയിലുള്ള വലിയ വേരുകളൊക്കെ ഒന്ന് പിന്നെ മുറിച്ചു കൊടുത്ത് ഈ ചെടിയുടെ മിക്സ് പോട്ടി മിക്സ് എല്ലാം മാറ്റി നല്ല രീതിയിൽ നമുക്ക് ചെടീനെ സംരക്ഷിക്കണം. ഇങ്ങനത്തെ കുറച്ച് ചെടികളുണ്ടെങ്കിൽ നമ്മുടെ ഗാർഡനൊക്കെ നല്ല അടിപൊളിയാക്കാവുന്നതാണ് കേട്ടോ. ഇതൊക്കെ കട്ടകട്ടയായിട്ടുള്ളതാണ്. ഇത് സിംഗിൾ പെറ്റൽസാണ് ഇതിൻ്റെ. പിന്നെ അറ്റത്താണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് 2 കളറാണ് കേട്ടോ. അതായത് വയലറ്റും അതേപോലെ വെള്ളയും കൂടെ കൂടിയൊരു മിക്സാണ്. ഇത് വെള്ള പ്ലെയിൻ വെള്ളയാണ് കേട്ടോ. ഇതും സിംഗിൾ പെറ്റൽസാണ്. പക്ഷേ അധികം ശ്രദ്ധയൊന്നും വേണ്ട. നമ്മൾ ഈ വളം ചെയ്തു കൊടുക്കുന്നത് മാസത്തിൽ 1-2 പ്രാവശ്യം വളപ്രയോഗം മാത്രമേ ഇതിനാവശ്യമുള്ളൂ. പിന്നെ ഇടയ്ക്കൊന്നും നനച്ചു കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഓവർ കെയറിങ് ഒന്നും ബാക്കിയുള്ള ചെടികളെപ്പോലെ ബോഗൺവില്ലയ്ക്ക് ആവശ്യമില്ല. എന്ത് ഭംഗിയാണെന്നറിയാം. ഇതിങ്ങനെ തിങ്ങി നിൽക്കുന്ന കാണാനേ. ഇപ്പോൾ വെയിൽ കാരണം ഇത് ചെറുതായിട്ടൊന്ന് വാടിയിട്ടൊക്കെ ഉണ്ട്. എങ്കിലും പല കളറുകൾ അടുത്തടുത്ത് ഇങ്ങനെ നിൽക്കുന്നതാണ്, നല്ല ഭംഗിയാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് നമ്മൾ ചകിരിയുടെ ഇതൊക്കെ നമുക്ക് ചെടിയുടെ ചോട്ടിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഈ കളറൊരു വെള്ളയും അതേപോലെ തന്നെ പിങ്കും കൂടെ മിക്സുമാണ്. ഒപ്പം പിങ്കിൻ്റെ തന്നെ ഷെയ്ഡും ഇതിൽ വരുന്നുണ്ട്. ഇതിനങ്ങനെയാണെങ്കിൽ ഈ രോഗപ്രതിരോധ ശേഷിയൊക്കെ വളരെ കൂടുതലാണ്. അധികം രോഗമൊന്നും ഇതിന് വരുന്ന കണ്ടിട്ടില്ല കേട്ടോ. ഇതൊരു വേറൊരു വെറൈറ്റിയാണ്. നല്ല തിക്കായിട്ട് ഇങ്ങനെ അതിൻ്റെ സൈഡിലോട്ട് തന്നെ കമ്പിൻ്റെ അറ്റത്തേക്ക് നല്ല പൂക്കൾ തിക്കായിട്ടുണ്ടാവുന്നതാണ്. അതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റിയാണിത്. ഈ പിങ്കിൻ്റെയും അതുപോലെ തന്നെ ഇങ്ങനെ തിക്കായിട്ട് അറ്റത്തെ പൂക്കൾ വരും. എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ വളരെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഒപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. ബൈ.